ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരാൾ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പാസ് എടുക്കേണ്ടത് എന്ന വിഷയമാണ് നമുക്കറിയാം കർണാടകയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ സേവാ സിന്ധു എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ക്രോമിൽ സേവാ സിന്ധു എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻ്റർഫ്യൂസ് ലഭിക്കും അതിൻ്റെ ആദ്യം കാണുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അതിനുവേണ്ടി അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇതുപോലൊരു ഇന്റർഫേസ് ലഭിക്കും പലതും കന്നഡത്തിലായിരിക്കും ഒരു പക്ഷേ മനസ്സിലാകണമെന്നില്ല അതിനാൽ തന്നെ വലത് സൈഡായി മുകളിൽ കാണുന്ന ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ കൂടി തിരഞ്ഞെടുക്കുക അപ്പോൾ പലതും ഇംഗ്ലീഷിലായി നമുക്ക് ലഭിക്കും അതിനുശേഷം മൂന്ന് ഓപ്ഷൻസ് ഓപ്ഷൻസാണുള്ളത് ഒന്ന് കർണാടകയിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് അതർ സ്റ്റേറ്റിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ വാർ രാജ്യത്ത് നിന്ന് കർണാടകയിലേക്ക് വരുവാൻ ഇങ്ങനെയുള്ള മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് നമ്മൾ ആദ്യം കർണാടകയിലേക്ക് പോകുവാൻ കാണിക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക റോഡ് ട്രെയിൻ ഫ്ലൈറ്റ് മൂന്ന് വയൽ നിന്ന് ഏതിലാണോ പോകുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഏതിൽ പോകുന്നതാണെങ്കിലും പോലും അപ്ലിക്കേഷൻ ചെയ്യണം അപ്പോൾ നമ്മൾ റോഡ് വഴിയാണ് ഇപ്പോൾ പോകുന്നത് നെയിം ഓഫ് ദി ട്രാവലർ ട്രാവലറിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് മൊബൈൽ നമ്പർ ഓഫ് ദി ട്രാവലർ ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അവിടന്നെ തന്നെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരാനുണ്ട് ആ ഒ ടി പി കൃത്യമായി അടിച്ചു കൊടുത്താൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് എൻ്റെ നമ്പറിൽ വന്ന ഒ ടി പി ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒ ടി പി അടിച്ചു കൊടുത്താൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ സാധിക്കുക അങ്ങനെ ഞാൻ ഒ ടി പി അടിച്ചു കൊടുത്തു അടുത്തതായി നമ്മുടെ ജെൻഡർ ജെൻഡർ അവിടെ സെലക്റ്റ് ചെയ്യുക ഞാനിവിടെ മെയിൽ സെലക്ട് ചെയ്തു അടുത്തതായി ഏജ് ഏജ് എത്രയാണെന്ന് അവിടെ കൊടുക്കുക ഞാൻ ഇരുപത്തി രണ്ട് വയസ്സ് അവിടെ ഇരുപത്തിരണ്ട് എന്ന് കൊടുത്തു അടുത്തതായി വിച്ച് കാറ്റഗറി അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കർണാടകയിലേക്ക് പോകുന്നത് അതിൽ മൈഗ്രൻ്റ് വർക്കറാണ് സാധാരണ കൂടുതലും അങ്ങനെ ആയിരിക്കുമല്ലോ ഞാനിപ്പോൾ മൈഗ്രൻ്റ് വർക്കർ എന്ന് കൊടുത്തു അടുത്തത് ഇവിടുത്തെ അഡ്രസ്സ് അതായത് നമ്മളിപ്പോഴുള്ള കേരളത്തിലെ ഈ അഡ്രസ്സാണ് അടുത്തതായി കൊടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക അതിൽ മൂന്ന് ലൈന് കാണും ആദ്യത്തെ രണ്ട് ലൈനുകൾ റിക്വയർഡ് ഫീഡാണ് ഫീൽഡാണ് അതായത് രണ്ട് സ്റ്റാർ ഇട്ടത് അത് നിർബന്ധമായി കൊടുക്കണം മൂന്നാമത്തെ ലൈന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല അടുത്തതായി കൺട്രി അത് ഓൾറെഡി അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ അടുത്തതായി സ്റ്റേറ്റ് കേരള അവിടെ നമ്മൾ കൊടുക്കുന്നു അടുത്തതായി ഡിസ്ട്രിക് ഏതാണെന്നാണ് സെലക്ട് ചെയ്യേണ്ടത് അവിടെ കാസർഗോഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു അടുത്തതായി താലൂക്ക് ഏതാണെന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം അതും കാസർഗോഡെന്ന് നമ്മൾ അടുത്ത് അടിച്ചു കൊടുക്കുന്നു അടുത്തതായി നമ്മുടെ പോസ്റ്റൽ കോഡ് അതായത് നമ്മുടെ പി ഒ നമ്പർ പോസ്റ്റ് കോഡ് എന്താക്കാം അവിടെ കൊടുക്കാം അതും അവിടെ അടിച്ചു കൊടുത്തു അടുത്തതായി നമ്മൾ എവിടേക്കാണ് പോകുന്നത് അത് ഓൾറെഡി കർണാടക ആയിരിക്കും കർണാടകയിൽ ഏത് ഭാഗമാണ് അർബൻ റൂറൽ അതായത് പട്ടണത്തിലാണോ അല്ല ഉൾസൈഡിലേക്കാണോ അർബൻ എന്ന ഭാഗമാണ് ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തത് അടുത്തത് അവിടെയും അഡ്രസ്സ് പൂരിപ്പിക്കാൻ മൂന്ന് ലൈനുണ്ട് അവിടുത്തെ അഡ്രസ്സ് അതിൽ ആദ്യത്തെ രണ്ട് ലൈനുകൾ റിക്കേഡ് ഫീൽഡാണ് അപ്പോൾ നിർബന്ധമായും കൊടുക്കണം അപ്പോൾ ആദ്യത്തെ അഡ്രസ്സ് ഞാൻ ഓ കൊമേഷ്യൽ കോംപ്ലക്സ് എന്ന് കൊടുത്തു രണ്ടാമത്തതും കുഷ്തഗി എന്ന് കൊടുത്തു ഇത് എൻ്റെ ഒരു കസിൻസ് പോകുന്ന ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ അഡ്രസ്സ് എനിക്കറിയാവുന്നത് ഇത് കൊടുത്തത് ഇത് ഞാൻ നേരത്തെ അവർക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കൊടുത്ത ഒരു കാര്യം കൂടിയാണ് അടുത്തത് സ്റ്റേറ്റ് അത് ഓൾറെഡി കർണാടക എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏത് ജില്ലയാണെന്ന് കൊപ്പൽ നമ്മളിവിടെ കൊടുത്തു അതിൽ ഏത് അർബൻ ഏരിയ ആണ് കുഷ്തഗി കൊടുത്തു പിന്നെ അവിടുത്തെ പോസ്റ്റൽ കോഡ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് അതും നമ്മൾ അവിടെ കൊടുക്കുന്നു അടുത്തതായി ചോദിക്കുകയാണ് യു ട്രാവലിംഗ് വിത്ത് ഫാമിലി നിങ്ങൾ ഫാമിലിയോട് കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ല സിംഗിൾ ആയിട്ടാണ് അപ്പോൾ നോ എന്നവിടെ കൊടുക്കാം അതിനുശേഷം എൻട്രി ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അതായത് ഏഴ് വഴി ഏത് വഴിയാണ് പോകുന്നത് റോഡ് ഫ്ലൈറ്റ് ട്രെയിൻ മൂന്ന് ഓപ്ഷൻസ് വരുന്നു നമ്മൾ റോഡ് നിന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു അടുത്തതായി ഏത് ചെക്ക് പോസ്റ്റ് വഴിയാണ് പോകുന്നത് നമ്മളിവിടെ തൽപ്പാടി ചെക്ക് പോസ്റ്റ് വഴിയാണല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് തൽപ്പാടി ചെക്ക് പോസ്റ്റ് നിന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു അടുത്തതായി നമ്മളിവിടെ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് അറൈവൽ കർണാടക അതായത് കർണാടകയിലേക്ക് എപ്പോഴാണ് പോകുന്നത് കർണാടകയിലേക്ക് എത്തുന്ന സമയം അത് ഇരുപത്തൊന്ന് ഞായറാഴ്ച ഞാനൊരു ഏകദേശം കൊടുത്തതാണ് ഇത്രയും കാര്യങ്ങൾ കൊടുത്ത ശേഷം ഐ അഗ്രി ഞാൻ ഓക്കെ ആണെന്ന് ചോദിക്കുന്നു അതെ ഐ എന്ന് അവിടെ കൊടുക്കുന്നു അതിനുശേഷം അവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ആ നമ്പർ കൂടി അവിടെ അടിച്ചു കൊടുത്താൽ അവിടെയും സബ്മിറ്റ് കൊടുത്താൽ അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേയ്സ് വരും ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ ഓക്കെ ആകും നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജും കൂടി വരും ഞാൻ ഇവിടെ സബ്മിറ്റ് കൊടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അല്ലാതെ എനിക്ക് കർണാടകയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ സബ്മിറ്റ് കൊടുത്താൽ ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് തെളിഞ്ഞു വരും അതായത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് വെക്കുകയോ ഇതാണ് നിങ്ങളുടെ പാസ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ പി ഡി എഫ് ആയി സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യാം ഞാൻ നേരത്തെ ചെയ്ത ഒന്നിൻ്റെ പി ഡി എഫ് ഫോർമാറ്റാണ് ഇത് ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇത് നിങ്ങളുടെ മൊബൈൽ വന്ന മെസ്സേജ് ആണ് അതായത് ആദ്യം ഒരു ഒ ടി പി നമ്പർ വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആ ഒ ടി പി നമ്പറാണ് മുകളിൽ കാണുന്നത് അതുപോലെ രണ്ടാമത്തെ മെസ്സേജ് അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ആണ് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ആ ഒരു മെസ്സേജ് വന്നാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ആണ് നിങ്ങളുടെ പാസ് അവർ സ്വീകരിച്ചു എന്നാണ് അർത്ഥം അതായത് നിങ്ങൾക്ക് കർണാടകയിലേക്ക് പോകാം എന്നാണ് ഇതിൽ നിന്നും നമുക്ക് തെളിഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും രണ്ടാമതൊരു മെസ്സേജും കൂടി നിങ്ങളുടെ മൊബൈൽ വരേണ്ടതാണ് അടുത്ത വീഡിയോയിൽ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതിനാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് മാത്രമല്ല ഈ കാര്യം ആവശ്യമുള്ള ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് നമ്മുടെ ഇടയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കെല്ലാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക പലർക്കും ഉപകാരപ്പെട്ടെന്ന് വരും